നമ്മുടെ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? ഏത് ന്യൂസ് എടുത്താലും ഇപ്പം കാണുന്നത് കുട്ടികളെ തട്ടിക്കൊണ്ടുന്ന വിശാലന്മാർ മാഫി ഇറങ്ങിയതിന് പേടി കൊണ്ട് ഇവിടെ നമ്മൾക്ക് ജീവിക്കാൻ പറ്റാണ്ടായിട്ടാണല്ലേ ഗൾഫിൽ. ഇല്ല അറിയാം, നമ്മളെ മക്കൾക്കൊന്നും ഒരു സ്വാതന്ത്ര്യം ഇല്ലല്ലോ. കേരളത്തിൽ തമിഴ്നാട്ടിൽ നടക്കുന്നത് കേൾക്കുന്നില്ല, ബോംബെയിൽ നടക്കുന്നത് കേൾക്കുന്നില്ല, മഹാരാഷ്ട്രയിൽ പിന്നെ കർണാടക സ്റ്റേറ്റിൽ നടക്കുന്നത് കേൾക്കുന്നില്ല. എല്ലാം നമ്മളെ ഈ കേരളത്തിലല്ലേ വന്ന് കെട്ടിപ്പടുക്കുന്നത്, തമിഴ്നാട്ടുകാർ വന്ന് മക്കളെ കൊണ്ടുപോകുന്നത്, കാലയുടെ ഏല മിനി വേനലാ കൊണ്ടുപോകുന്നതെന്ന് പറയുന്നത്. എന്നാൽ ചെക്ക് പോസ്റ്റ്, എത്ര ചെക്ക് പോസ്റ്റ് കേരള ബോർഡറിൽ കിടക്കുന്നുണ്ട്? ഏതെങ്കിലും ഒരു ചെക്ക് പോസ്റ്റ് എന്ന് ഏതെങ്കിലും ഒരു വണ്ടീനെ പിടിച്ചിനെന്നും പറഞ്ഞ ഒരു ചരിത്രം കേട്ടിട്ടില്ല. ഇന്ന് വരെക്കാരും ഒരു ഫേസ്ബുക്കിൽ വന്നില്ല, ഒരു മീഡിയയിലും പറയുന്നത് കേൾക്കുന്നില്ല. എല്ലാം അറിയാനായിട്ട് ചോദിക്കാൻ എന്താണ് നമ്മുടെ ഗവൺമെൻറ്? ഇതിനൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ലേ നമ്മുടെ ഗവൺമെൻറ്റിന്? നമ്മൾ വിദേശത്ത് നിന്ന് നയിക്കുന്ന നമുക്ക് ഒരു നേരം മര്യാദയ്ക്ക് കടന്നുറങ്ങാൻ പറ്റുന്നില്ല. നമ്മളെ മക്കൾ എന്തായി, നമ്മളെ മക്കൾ എന്തായാലും, നമ്മളെ മക്കൾ എന്തായാലും എന്നുള്ളൊരു പേടി കൊണ്ട് ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല, പണിയെടുക്കാൻ പറ്റുന്നില്ല, ബേജാറും ഇതും പുറക്കും എന്ന് കിട്ടുന്നില്ല. അല്ല അറിയായിട്ട് ചോദിക്കാൻ എന്താണ് നമ്മളെ ഗവൺമെൻറ് ചെയ്യുന്നത്? ഇതിനൊന്നും ഒരു മുൻഗണന എടുക്കുന്നില്ല സാറന്മാരെ. അല്ല അറിയായിട്ട് ചോദിക്കുന്നു, നമ്മൾ മനസ്സ് വേദന കൊണ്ട് ചോദിക്കുക, എന്താണ് ഇതിൻ്റെ കാരണം? ഇതിൻ്റെ ഉള്ള അവസ്ഥ എന്താണ്? ഏറ്റവും കൂടുതൽ കേരളത്തിലല്ലേ ഈ സംഭവം കാണുന്നത്? ഇതൊന്ന് ചോദിക്കാൻ കേരളത്തിലുള്ള ഒരു മുഖ്യമന്ത്രിക്കോ ഒരു എം പിമാർക്കോ ഒരു എം എൽ എമാർക്കോ ഒന്നും ആവുന്നില്ലേ? അല്ല അറിയായിട്ട് ചോദിക്കുന്ന, ഇതിനെല്ലാം ഒരു കാരണം കണ്ടുപിടിക്കണ്ടേ സാറന്മാരെ? എത്ര കാലമായി ഇത് കേൾക്കുന്നത്? എത്ര കുട്ടികളെ ജീവൻ പോയി, എത്ര കുട്ടികളെ കിട്ടാണ്ടായി? ഇതൊന്നും ഒരു 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 ഓഫീസർമാരും ഒരു ശ്രദ്ധിക്ക കൊടുക്കുന്നില്ലല്ലോ. പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്, പിന്നെയും പിന്നെയും ഇറങ്ങിയിട്ടുണ്ട്, പിന്നെയും പിടിക്കുന്നുണ്ട്. ഇതെന്തെന്നാന്നില്ല അറിയാതെ ഇതിൻ്റെ കാര്യമറ്റ ഒരാളൊന്ന് ചെക്ക് ചെയ്തിട്ട് നേർക്കൊന്ന് ചോദ്യം ചെയ്താൽ പിടിച്ച കിട്ടൂലേ? ഇത് എന്തൊരു മാഫിയാന്ന് അല്ല അറിയായിട്ട് ചോദിക്കുക. കുട്ടികളെ കൊണ്ട് എന്താന്ന് അല്ല എന്താ ചെയ്യുന്നത്? കൊല്ലുന്നതാണോ, എന്താ ആക്കുന്നതാണോ, ഒന്നും മനസ്സിലാവുന്നില്ല. അല്ലെ നമ്മളെ മക്കൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഇത് കേരളത്തിൽ?